ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെയൊക്കെ ആദരണീയനും പ്രിയങ്കരനുമായ ഡോക്ടർ ബി എ രാജകൃഷ്ണൻ അവർ സ്വാഗതമായി സന്ദർശിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി ശ്രീ ശ്രീനീ പട്ടത്താനം ഈ വേദിയിൽ സംഗീതമായിട്ടുള്ള പ്രശസ്ത നർത്തകി ഡോക്ടർ കീർത്തി പണിക്കർ, അതുപോലെ കലാമണ്ഡലം ധന്യം ആദരണീയ ഡോക്ടർ ഗിരീഷ് ആർ കെ കാനം, എസ് സാംബശിവറാവു തുടങ്ങിയവരുടെ സംഗീതരായിട്ടുള്ള ഏറെ പ്രിയങ്കരും ബഹുമാന്യരുമായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, പട്ടത്താനം എന്ന പ്രദേശത്തിന്റെ ഐതിഹ്യവും അതുപോലെ തന്നെ ചരിത്രത്തെ കുറിച്ചൊക്കെ ഉള്ള ശ്രീനിയുടെ ഒരു അവബോധം ഇവിടെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അനുഭവപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം ഈ കൊല്ലത്തിന്റെ ചരിത്രം ചില പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വി കൃഷ്ണന്റെയും ഡോക്ടർ കെ പി നായരുടെയും ഒക്കെ കൊല്ലത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ ശ്രീനി പറഞ്ഞ പോലെ ഈ തരത്തിൽ, കാര്യം ഞാനീ പറഞ്ഞത് അവരൊന്നും കാണാത്ത രീതിയിൽ വളരെ സവിശേഷതകളോടി നമുക്കിങ്ങനെയൊരു ചരിത്രം പട്ടത്താനത്തിലുണ്ട്. പട്ടം സ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രദേശം, പട്ടസ്ഥാനം എന്ന് പറയുന്ന ഒരു ചരിത്ര ഐതിഹ്യമുള്ള ഒരു പ്രദേശമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ചിലപ്പോൾ ശരിയായിരിക്കാമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് ശരിക്കും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്, ഇനിയും അന്വേഷിക്കണം. ചരിത്ര ഗവേഷകന്മാർ ഇനിയും അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ചരിത്രത്തിന്റെ ഏടുകൾ ശരിക്കും പഠിച്ചു നോക്കുകയാണല്ലോ നമ്മൾ ഈ നമ്മളെ ഇനി ജീവിതം വർത്തമാനവും അതുപോലെ തന്നെ ഭാവിയും ഏത് തരത്തിൽ ചിട്ടപ്പെടുത്തണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഞാൻ അതിലേക്കല്ല കടന്നു വരുന്നത്. കാര്യം ഇത്തരത്തിൽ കലാപഠനം അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെന്ററും എന്നതിൽ മൂന്ന് ബ്രാഞ്ചസിൽ ഇവിടെ ഒരു പഠന കേന്ദ്രം ആരംഭിക്കുകയാണ്. നമ്മളെ നഗരത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്, ഒരു ചെറിയ നഗരമാണ്. ഇന്ത്യയിലെ ഒരു കേവല നഗരം എന്ന് മാത്രമേ നമ്മളെ അവർക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ. കാര്യം വലിയ ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത, എല്ലാ തരത്തിലും ഒരു ഒരു പ്ലാന്റ് ആയിട്ടുള്ള സിറ്റി ഒന്നുണ്ട്. പിന്നെ ഉള്ള പരിധിക്കുള്ളിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്ത് നമ്മളെല്ലാം ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മളൊരു ഒരു വെൽ പ്ലാന്റ് സിറ്റി അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ കുറെ ദൗർബല്യങ്ങൾ ഉള്ളൊരു പട്ടണമാണ് നമ്മൾ. ഇതെന്നെ കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്താണ്, 2000 കൂട്ടിച്ചേർക്കപ്പെട്ട് കോർപ്പറേഷന്റെ ഭാഗമായി മാറിയതാണ്. അപ്പൊ പണ്ടുപോലെ കോർപ്പറേഷൻ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ വികസനങ്ങൾ കടന്നു വരാത്ത മേഖലയും കൂടിയാണ്. നമുക്ക് ഈ റോഡ് ഒരു നല്ല കോർപ്പറേഷൻ അനുയോജ്യമായ റോഡല്ല. കാരണം ഒട്ടേറെ വണ്ടികൾ ഓടുന്ന ഈ റോഡ് പോലും നല്ല രീതിയും അത് ഏറ്റവും കുറഞ്ഞ രണ്ടുപേരും പാതയെങ്കിലും ഉണ്ടാവേണ്ട ഒരു റോഡാണ്. അപ്പൊ അങ്ങനെ ഒട്ടേറെ ബാലികള മലകൾ നമ്മുടെ ഈ പട്ടണത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതാണ്, കാര്യം നമ്മുടെ ചെമ്മാമുക്കുകളിൽ അയക്കുവരെങ്കിലും നമുക്കിതൊന്ന് വീതി കൂട്ടി കെട്ടണമെന്ന് ആഗ്രഹിക്കാം. അത്രമാത്രം പ്രശ്നമുള്ള റോഡാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈ ദൗർബല്യങ്ങൾ എല്ലാം ഉള്ള ഈ ഒരു പ്രദേശത്ത് വളരെ നല്ല വിശാലമായ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളെ ഇത്തരത്തിൽ നമ്മളെ ഏറ്റവും അനുവേഷണീയമായിട്ടുള്ള മൂന്ന് ബ്രാഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധ ഊന്നേണ്ടതാണ്. അതിൽ ഒന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ കലാപഠനം. നല്ല സംസ്കാരമുള്ള ഒരു സമൂഹം എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം നല്ല കലയുള്ള സംസ്കാരമാണ്. പൗരാണികമായ നമ്മുടെ കലയൊക്കെ അത് പഠിച്ച് ചിട്ടപ്പെടുത്തി അതിൻ്റെ മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മളെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ക്ലാസിക്കൽ ഡാൻസും അതുപോലെ തന്നെ കഥകളിയും അതുപോലെ കഥാപ്രസംഗവും അങ്ങനെ ക്ഷേത്രകലകൾ ഒട്ടേറെ ഉണ്ടായിരുന്ന ഒരു നാടാണ്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഉത്സവങ്ങളൊക്കെ നടത്തിപ്പിൻ്റെ കാര്യത്തിലൊന്നും നമ്മളൊട്ടും പറയലില്ല. കാര്യം കോടിക്കണക്കിന് രൂപ ചെലവാക്കി നമ്മൾ ഉത്സവങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ആ ഉത്സവങ്ങളൊക്കെ തന്നെ
നമ്മുടെ പഴയകാല പൗരാണിക ക്ഷേത്ര കലകൾ നമ്മളെ പുതിയ കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് കാണാനുള്ള സാഹചര്യം ഒരുക്കുന്ന കാര്യത്തിൽ നമ്മൾ ആ ഒരു താല്പര്യത്തോടെ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് വീഴ്ചയാണ് ഉണ്ടാവാറ് ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ വലിയ സിനിമാറ്റിക് ഡാൻസും അതുപോലെ അല്ലെങ്കിൽ വലിയ മെഗാ ഗാനമേളൊക്കെ നടത്തുന്നല്ലാതെ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ കലാരൂപങ്ങളുണ്ട്. ആ കലാരൂപങ്ങളൊന്നും യഥാർത്ഥത്തിൽ നമ്മൾക്ക് താല്പര്യപൂർവ്വം പരിഗണിക്കപ്പെടുന്നില്ല. ഇവിടെ തന്നെ നമ്മളിപ്പം ഒട്ടേറെ ക്ലാസിക്കൽ ഡാൻസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ കലാ നൃത്തരൂപങ്ങൾ അത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന തരത്തിലേക്കും അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള വലിയ പ്രവണതയാണ് ഇവിടെ ശ്രീനി ഉദ്ദേശിക്കുന്നത്. ശ്രീനിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഫാറ്റിമ കോളേജ് പോലെ ശ്രീനി എസ് എൻ കോളേജ് ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. അപ്പൊ അന്ന് ഒരു തീരുമാനങ്ങളെടുത്താൽ എപ്പോഴും ഒരു പുരോഗമന ചിന്താഗതിയോടുകൂടി ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു സമർപ്പിത മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ശ്രീനി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വൃത്തിവാദി സംഘമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും അത് അതിനു വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ ശ്രീനി ഇവിടെ തുടങ്ങുന്നത് എന്തായാലും രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഒട്ടേറെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൗൺസിൽ സെന്ററാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിവാഹമോചന കേസിന്റെ ഒരു പ്രളയമാണ്. ഞാനൊരു വക്കീലായിരുന്നു എനിക്കറിയാവുന്നതാണ്. ഇപ്പൊ ഞാൻ കോടതിയിൽ കത്തിയാൽ പോകുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ കണ്ടുവരുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ഒരുമിച്ച് താമസിക്കാതെ നല്ലൊരു ശതമാനം ആൾക്കാർ വിവാഹമോചനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു വളരെ മോശമായ ഒരു ദൗർബല്യത്തെയാണ് നമ്മൾ കാണേണ്ടത്. കുട്ടികളുടെ ചിന്താഗതിയിലുള്ള മാറ്റങ്ങളാണ്. ഞാൻ ഈ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം മുമ്പ് ഞാൻ ബാംഗ്ലൂരിലെ ഒരു ഫാമിലി കോളേജിലെ ഒരു കേസാണ്, കൊല്ലത്തെ ഒരാളുടെ കേസാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ പോയിരുന്നു. അന്നവരുടെ നാല് കോളേജിൽ ഒരേ സമയം അവിടെ വർക്ക് ചെയ്യണം ബാംഗ്ലൂർ സിറ്റിയിൽ. നല്ലൊരു ശതമാനം എഡ്യൂക്കേറ്റഡ് ആയുള്ള ചെറുപ്പക്കാർ ഡൈവോഴ്സ് കേസും ഫയൽ ചെയ്തിട്ട് കാത്തു നിൽക്കുകയാണ് ആ കേസ് വിളിക്കുന്ന കാലത്ത്. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കൗൺസിലിങ്ങിന്റെ, അതായത് പ്രീ മാരേജ് കൗൺസിലിംഗ്, അത് നന്നായി വളരേണ്ട ഒരു സ്ഥലമാണ്. ഒരു വിവാഹം കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ചു പോകാൻ കഴിയും, എന്തുകൊണ്ടിങ്ങനെ വേർപിരിയുന്ന ചിന്താഗതിയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നു എന്നുള്ളത് നമ്മളെ ഗൗരവമായി ചിന്തിക്കാനും അങ്ങനെ നമ്മളെ ഒരു കൗൺസിലിംഗ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പറഞ്ഞതൊക്കെ ഒട്ടേറെ മോശപ്പെട്ട പ്രവണത നമ്മുടെ കുട്ടികളിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള വലിയൊരു ഉദ്യമം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം നമ്മളിപ്പോൾ തന്നെ ഓരോ ദിവസവും പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ പാൻ മസാല പിടിച്ചു, അതുപോലെ ലഹരി മരുന്നുകൾ പിടിച്ചു. നമ്മുടെ കുട്ടികളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ തന്നെ തൊട്ടടുത്ത് ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് വിൽക്കുന്ന സങ്കേതങ്ങൾ പ്രവർത്തിച്ചു വരുന്നുവെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ നല്ല വശങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സംഘം ആൾക്കാർ, അത് പ്രത്യേകിച്ച് കൊള്ളലാഭം ഉണ്ടാക്കാമെന്നുള്ള ഒരു മോശമായ ഉദ്ദേശത്തോടെ ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്ന നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊക്കെ പോയി കുട്ടികൾ വഴിപ്പെടുമ്പോൾ അവരതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നല്ല കൗൺസിലിംഗ് സെന്ററുകൾ, ജീവിതത്തിൽ ഒരു നല്ല ഉദ്ദേശ ലക്ഷ്യം അവരുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ശരിയായ ദിശയിലേക്ക് വളർന്നു വരും. നമുക്കറിയാമല്ലോ മദ്യപിക്കുന്ന കുറെ ആൾക്കാർ അവർക്ക് യഥാർത്ഥത്തിൽ മദ്യപാനത്തിൽ നിന്നും മോചിതരാവണമെന്ന് ആഗ്രഹമുള്ളവരായിരുന്നു, പക്ഷെ അത് കഴിയുന്നില്ല. അപ്പൊ അത് കഴിയണമെങ്കിൽ നല്ല കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് കറക്റ്റ് ചെയ്ത് മാറാനും അവരുടെ വ്യക്തിത്വം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനും കഴിയും. അപ്പൊ അത് കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതിലെല്ലാം പോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വല്ലാതെ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുക. അതാണ് നേരത്തെ സ്ത്രീകളെ സൂചിപ്പിച്ചത്. നമ്മളിവിടെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും 50 വയസ്സിനോടടുത്താൽ 50 വയസ്സ് ആയിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ആൾക്കാരെ എടുത്ത് കണക്കുകൾ പരിശോധിച്ചാൽ നല്ല ശതമാനം ആൾക്കാർക്ക് ഒന്നി ഡയബറ്റിക്കാണ്, അതല്ല എന്നുണ്ടെങ്കിൽ BP ആണ്. ഈ BP എന്ന് പറയുന്ന അസുഖം ഉണ്ടായി ബ്ലഡ് പ്രഷർ ഉണ്ടായി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. നമ്മുടെ മനസ്സിലെ ഉണ്ടാകുന്ന വേദനകൾ അത് ഈ അസുഖങ്ങളെല്ലാം വല്ലാതെ വ്യാപിപ്പിക്കുകയാണ്. ആ സങ്കീർണമായ ഒരു സാഹചര്യം നമ്മൾ ഇന്നത്തെ ഈ സമൂഹത്തിൽ നമുക്കൊന്നും സമയമില്ലാത്തതാണ്. ആവശ്യത്തിന് എക്സർസൈസ് പോലുമുള്ള സമയം, ബോഡിക്ക് കൊടുക്കേണ്ട എക്സർസൈസിന് പോലും സമയമില്ലാത്തൊരു സാഹചര്യത്തിൽ
നമ്മളീ ജീവിതത്തിൽ ഇങ്ങനെ ഈ തൊഴിലൊക്കെ എടുക്കുന്നതിനിടയ്ക്ക് നമുക്ക് വിശ്രമിക്കാനൊന്നും സൗകര്യമില്ല, മനസ്സിൽ വല്ലാത്ത ടെൻഷനെല്ലാം കയറിയിട്ട് ഒട്ടേറെ അസുഖങ്ങൾക്ക് വഴിമാറി കൊടുക്കണം നമ്മുടെ ജീവിതം. അപ്പൊ ആ ഒരവസ്ഥയിൽ അതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൈക്കോ തെറാപ്പി, അങ്ങനെ കൗൺസിലിംഗ് സെന്ററും അതുപോലെ നമ്മളെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹ്യൂമനിസ്റ്റ്, ഇങ്ങനെ മൂന്ന് ബ്രാഞ്ച്, പട്ടത്താനെ ഹ്യൂമനിസ്റ്റ് എന്ന് പറയേണ്ട ഒരു ബ്രാഞ്ച്, നമ്മുടെ ഈ സർഗപരമായിട്ടുള്ള നമ്മുടെ ശേഷികൾ, ജേർണലിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ ടാലന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു സെന്ററാക്കി മാറ്റുക. അങ്ങനെ ഒരു മൂന്ന് ബ്രാഞ്ചസ്, നമ്മളെ ഏറ്റവും അനുവേഷണീയമായിട്ടുള്ള മൂന്ന് ബ്രാഞ്ചസ് ഇവിടെ ആരംഭിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ഒരു പട്ടത്താനത്ത് നമ്മളെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ നല്ല സംസ്കാരചിത്തരായ ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയിൽ, അപ്പോൾ എല്ലാം പൂർണ്ണത എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നല്ല ദിശാബോധത്തോടെ ശ്രീനി പട്ടത്താനം ഇത്തരത്തിലൊരു കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ചത് ഞാൻ ആദ്യം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊരു നല്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും വളരെ നല്ല ശ്രേയസ്സോടുകൂടി വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരിക ഊക്കാണ് നിറവേറ്റിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം.